ഹായ് ഫ്രണ്ട്സ്, താത്തോസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ടാണ് ഇത് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണയൊഴിച്ച് ചൂടാകുമ്പോൾ സവാള ഇട്ട് കൊടുക്കാം. ഒരു വലിയ സവാളയാണിത്, ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തുകൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർക്കാം, ഒരു വലിയ തക്കാളിയുടെ പകുതിയാണ്. അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. എൻ്റെ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇതുകൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു ഗോൾഡൻ യെല്ലോ കളർ ആകുന്നതുവരെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിനാവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളുടെ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. ഇതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. മുളകിൻ്റെയും മഞ്ഞളിൻ്റെയും ഒക്കെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയം കൊണ്ട് ഞാൻ ചെമ്മീൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി മുളകും മഞ്ഞളും ഉപ്പും ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ മസാലയിലേക്ക് നമുക്ക് ആ ചെമ്മീൻ കൂടി ഇട്ട് കൊടുക്കാം. ഇതാണ് ഞാൻ വേവിച്ച് വച്ചിരിക്കുന്നത്. ഇതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിന്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. കണ്ടോ, കാണാൻ നല്ല ഭംഗിയല്ലേ? അതുപോലെ തന്നെയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനും. എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ ഇനി ഇതിലും നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും.